ഭൂതിലാകാശവും അഞ്ചിത ഭൂതലവും ഉയരും പ്രശാന്തവേളയിൽ നിറഞ്ഞ ചൈതന്യമേ പരിശുദ്ധാത്മാവേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, നാം ഇന്ന് ഈ ദിവ്യബലിയിൽ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പതിശ്ശേരി അനറ്റ്, മാളിയേക്കൽ ലോനപ്പൻ, ഹിലാരി ഡിസിൽവ ആന്റണി, അതോടൊപ്പം ഇന്ന് നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് രഞ്ജിത്ത് ആന്റണിയുടെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവസന്നിധിൻ്റെ സന്നിധിയിൽ എത്രയും വേഗം എത്തിത്തീരുവാനുള്ള അനുഗ്രഹം നൽകണമേയെന്നും നിയോഗമർപ്പിക്കുന്ന കുടുംബത്തിന് പ്രത്യേക നിയോഗം സാധിച്ചു കൊടുക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരോട് ചേർന്ന് നമ്മളുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ മാതാവ് പരിശുദ്ധ ഫാത്തിമ മാതാവിനെ പ്രത്യേകമായി വണങ്ങുന്ന ദിവസമാണ്. 1917 ആട് മേയ്ച്ചുകൊണ്ടിരുന്ന ബാലികമാർക്ക് ഫ്രാൻസിസ്കോയ്ക്കും ജസീന്ദാക്കും ലൂസിയാക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ക്ലേശങ്ങളും സമാധാനവും ഇല്ലാതിരുന്ന അവസ്ഥയിലാണ് പരിശുദ്ധ കന്യകാ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അവിടുന്ന് ഉറപ്പ് നൽകുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും ആത്മാക്കളെ സ്വർഗത്തിലേക്കും ഞാൻ ആനയിക്കുമെന്ന്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കും വളരെയധികം മാതാവിൻ്റെ ആവശ്യങ്ങൾ സഹായങ്ങളും ആവശ്യമുള്ളൊരു സമയമാണ്. നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം, നമ്മളുടെ കുടുംബജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും ശാന്തിയും സമാധാനവും രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയണമേ ക്രിസ്തുവേ,
ലോകരക്ഷയ്ക്കായി അനുതാപത്തിലും പ്രാർത്ഥനയിലും നിലനിന്ന് ക്രിസ്തുവിന്റെ രാജ്യം ദിനം പ്രതി കൂടുതൽ ഫലപ്രദമായി വ്യാപിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം ആദത്തെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതുകാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ, ശക്തനായവൻ എനിക്ക്, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, പരിശുദ്ധമാകുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ, ശക്തനായവൻ എനിക്ക്, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, പരിശുദ്ധമാണ്. ശക്തനായവൻ എന്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ശക്തനായവൻ, ശക്തനായവൻ എനിക്ക്, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, പരിശുദ്ധമാകുന്നു. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു, എളിയവരെ ഉയർത്തി. ശക്തനായവൻ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, പരിശുദ്ധമാകുന്നു. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശക്തനായവൻ, ശക്തനായവൻ എനിക്ക്, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, പരിശുദ്ധമാകുന്നു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ.
ശക്തനായവൻ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ്. വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 12:46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്ത് നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന്
സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിൽ സ്തുതിക്കും മഹിമയ്ക്കും. നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങനെ അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, എക്കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പുരാതനമായവ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവിക്കുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവന്റെ സമഗ്രത സമുദരിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ പെസക സന്തോഷത്തിൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും ആലാകവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങളൊന്നു ചേർന്നാലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാം, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായെന്ന് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താ വായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടും
ഒട്ടിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമിടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതേ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ ഉപാധ്യക്ഷനായ ജോസഫ് മിത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും കനികയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെടി ഔസേ പിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിക്കായൽ മാലാഖയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും
സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ, അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുവണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഒ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കളങ്ങിയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. ചീടം ആത്മനാഥ ഞാൻ നിന്നിൽ ചേർ
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യരുമായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവിതത്തിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. പെസകാ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർത്തമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജനത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 13-ാം തീയതി പ്രാർത്ഥന. ദൈവമേ, അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു. ദൈവജനനെ, അങ്ങ് സർവ സൃഷ്ടികളിലും ഉന്നതയാണ്. അങ്ങ് ഞങ്ങളുടെ അഭിമാന പാത്രവുമത്രേ. ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനതയെ മനസ്സിലാക്കുന്നു. അവിടുത്തെ അനുസ്മരിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവ്യസുതനെ യഥാർത്ഥമായി അനുഗമിക്കുന്നവരായുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. സർവേ സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്കും അങ്ങേ അനുഗ്രഹവർഷം ഉണ്ടാകട്ടെ. ലോകസമാധാനവും മാനവകുലത്തിൻ്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് തിരുസഭ വിജയം വരിക്കുന്നതിനുള്ള കൃപ തരയണമേ. സുകൃതജപം. ഉണ്ണിയീശോയേ, ഉദരത്തിൽ സംവഹിച്ച മാതാവേ, മാതാവേ, അങ്ങേ തിരുക്കുമാരനെ, അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. ഉണ്ണീശോയേ, ഉദരത്തിൽ സംവഹിച്ച മാതാവേ, മാതാവേ, അങ്ങേ തിരുക്കുമാരനെ, അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. ഉണ്ണീശോയേ, ഉണ്ണീശോയേ, ഉദരത്തിൽ സംഭവിച്ച മാതാവേ, മാതാവേ, അങ്ങേ തിരുക്കുമാരനെ, അങ്ങേ തിരുക്കുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഒരു നാളും കൈവിടില്ല.